നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്കെതിരെ നടന്ന വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ശശി തരൂർ എംപിയെ തള്ളി കോൺഗ്രസ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള എംപിയായ ശശി തരൂരും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ തയ്യാറായതിനിടെയാണ് വിരുദ്ധമായ നിലപാടുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് യു എൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന ഇന്ത്യയുടെ നിലപാടിനെ ശശി തരൂർ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതിന് ശേഷം പലരും ഇന്ത്യ ചരിത്രത്തിന്റെ തെറ്റായ ഭാഗത്ത് നിലകൊള്ളുന്നതായി പശ്ചാത്താപം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ശശി തരൂർ അഭിപ്രായപ്പെട്ടത് എന്നാൽ കോൺഗ്രസിന്റെ വിദേശകാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന വക്താവായ ആനന്ദ് ശർമ്മ ശശി തരൂരിന്റെ ഈ നിലപാട് തള്ളി രംഗത്തുവരികയായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യു എൻ പ്രമേയം സംബന്ധിച്ച് ശശി തരൂർ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു ആനന്ദ് ശർമ്മ വിഷയത്തിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ കടുത്ത വാക്കുകൾ പ്രയോഗിക്കുന്നത് ശരിയല്ല എന്നും ശശി തരൂരിനെ താക്കീത് ചെയ്തുകൊണ്ട് ആനന്ദ് ശർമ്മ പറയുകയും ചെയ്തു റഷ്യയും അമേരിക്കയും വെറുപ്പിക്കാതെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന ഇന്ത്യയുടെ നയതന്ത്രത്തെ ഒട്ടേറെ വിദേശകാര്യ വിദഗ്ധർ പോലും അഭിനന്ദിച്ചിരുന്നു യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ നയതന്ത്രപരമായ നിലപാടെടുക്കുന്നതാണ് ശരിയെന്നായിരുന്നു ആനന്ദ് ശർമ്മ അഭിപ്രായപ്പെട്ടത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണം അതിൽ മിൻസ്ക് റഷ്യ നാറ്റോ കരാറുകൾ നേരത്തെയുള്ള ധാരണകൾ എന്നിവയെ മാനിച്ചുകൊണ്ട് കൊണ്ടുവേണം തീരുമാനമെടുക്കാനെന്നും ആന്ദ് ശർമ്മ ചൂണ്ടിക്കാട്ടി എന്തായാലും ശശി തരൂരിന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം യുക്രൈനിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് ലോകരാഷ്ട്രങ്ങൾ ഇടപെടണമെന്നും കോൺഗ്രസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ശശി തരൂർ ഭാവിയിൽ ഇന്ത്യ ചരിത്രത്തെ തെറ്റായ ഭാഗത്തായിരുന്നു നിലനുറപ്പിച്ചിരുന്നതെന്ന് പറയാൻ ഇടവരുത്തരുതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനെ ചൊല്ലി വൻ വിമർശനങ്ങളാണ് എംപിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഏതാണ്ട് മോദി സർക്കാർ എടുത്ത നിലപാടിനോട് ചേരുന്നതാണ് വിദേശകാര്യത്തിൽ കോൺഗ്രസിന് വൈകിയുതിച്ച ഈ വിവേകമെന്ന് ഇപ്പോൾ വിമർശനവും ഉയരുന്നുണ്ട് അതേസമയം യുക്രൈനിൽ നിന്ന് പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികൾ കൂടി കേരളത്തിലെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അഞ്ചു പേരും കൊച്ചിയിൽ ആറുപേരും കോഴിക്കോട് ഒരാളുമാണ് എത്തിയത് യുക്രൈനിലുള്ള മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിനും യുക്രൈനിലെ ഇന്ത്യൻ എംബസിക്കും കൈമാറുന്നുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് യുക്രൈനിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും നോർക്ക ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ അംഗങ്ങളാണ് എംബസിയിൽ നിന്നും വിദേശകാര്യ വകുപ്പിൽ നിന്നുമുള്ള അറിയിപ്പുകൾ ഈ ഗ്രൂപ്പുകൾ വഴിയും കൈമാറുന്നുണ്ടെന്നാണ് വിവരം മുംബൈ ദില്ലി നഗരങ്ങളിലെത്തുന്നവരെ വിമാനത്താവളങ്ങളിൽ സ്വീകരിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയതായും റിപ്പോർട്ടുകൾ പറയുന്നു കേരള ഹൗസിൽ ഇവർക്ക് താമസിക്കാനുള്ള സജ്ജീകരണവും തയ്യാറാണ് വാഹനങ്ങളടക്കമുള്ള എല്ലാ സൗകര്യങ്ങളിലും തിരിച്ചെത്തിയ കുട്ടികൾ ഇതുവരെ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടത് പൂർണമായും സൗജന്യമായി കേരള സർക്കാർ ഇവരെ നാട്ടിലെത്തിക്കുമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ശക്തമായ അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ കുറിക്കപ്പെടുന്ന ഒരു രക്ഷാദൗത്യമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ലോകരാഷ്ട്രങ്ങൾ പിന്തുണയ്ക്കുന്നുമുണ്ട് വെബ് ഡെസ്ക് തത്വമിന്യൂസ്